ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. രണ്ട് വ്യത്യസ്തരായ ദാസന്മാരെ തിരുവചനത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുത്തൻ വളരെ വലിയ കടക്കാരനും മറ്റൊരുത്തൻ ചെറിയ കടക്കാരനുമാണ്. എങ്കിലും രണ്ടുപേരും സ്വയം വരുത്തിവെച്ച കടത്താൽ ഭാരപ്പെടുകയാണ്. വലിയ കടക്കാരൻ 10,000 താലന്ത് രാജാവിനോടും ചെറിയ കടക്കാരൻ വലിയ കടക്കാരനായ തൻ്റെ കൂട്ടുദാസനോട് 100 വെള്ളിക്കാശും കടപ്പെട്ടിരിക്കുന്നു. ഇത് തമ്മിൽ താരതമ്യം ചെയ്താൽ ഏറ്റവും ചെറിയ ആനയും ഏറ്റവും ചെറിയ ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഏറ്റവും വലിയ കടക്കാരൻ തൻ്റെ യജമാനനായ രാജാവിൻ്റെ മുൻപിൽ വീണ് കേണപേക്ഷിച്ചതിനാലാണ് രാജാവ് അവനോട് കരുണ തോന്നി അവൻ്റെ കടം ഇളവ് ചെയ്തത്, അവനെ ജയിലിൽ നിന്നും വിട്ടയച്ചത്. എന്നാൽ അവൻ പോകുന്ന വഴിയിൽ വെച്ച് തൻ്റെ കൂട്ടുദാസനും കടക്കാരനുമായ ചെറിയ കടക്കാരനെ കണ്ടപ്പോൾ അവൻ യാതൊരു മനസാക്ഷിയും കാണിക്കാതെ അവൻ്റെ കഴുത്തിൽ പിടിച്ച് ഉപദ്രവിച്ചു. കൂടാതെ കൂട്ടുദാസൻ കെഞ്ചി ചോദിച്ചിട്ടും കടം ഇളവ് ചെയ്യാതെ യാതൊരു കരുണയും കാട്ടാതെ അവനെ ജയിലിൽ അടപ്പിച്ചു. ഇത് വളരെ കടം ഇളച്ചുകൊടുത്ത രാജാവ് അറിയുകയും അവനെ തിരിച്ച് വിളിപ്പിച്ച് ഇങ്ങനെ ചോദിക്കുവാനും ഇടയായി. ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ കടമൊക്കെയും ഇളച്ച് തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ. ഇതിൽ പറയുന്ന രാജാവ് സ്വർഗത്തിലെ നമ്മുടെ സൃഷ്ടാവായ ദൈവവും നാം ഓരോരുത്തരും വലിയ കടക്കാരനും നമ്മുടെ ചുറ്റുപാടും നാം കരുണ കാണിക്കുന്നവർ ചെറിയ കടക്കാരനുമാണ്. ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയോട് തുലനം ചെയ്യുമ്പോൾ നാം മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ ഒന്നുമില്ല എന്നാണ് യേശു ഇതിലൂടെ നമ്മോട് അറിയിക്കുന്നത്. അതിനാൽ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത് എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. ലൂക്കോസ് 6:36. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.